നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശുഭസൂചകമായ ചില വാർത്തകൾ പുറത്തു വരികയാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എങ്കിലും മെയ് എൺപതോടുകൂടി കാര്യങ്ങൾ ശാന്തമാകാനും യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ് ഇതിനിടയിൽ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ് റഷ്യ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ റഷ്യൻ സൈന്യം തങ്ങളുടെ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചടക്കുമെന്ന് കെർസൻ മേഖലയിലെ ഒലേഷോക്കിലെ മേയർ യവൻ റഷ്യൂക്ക് വീഡിയോ സന്ദേശത്തിലൂടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനകം റഷ്യൻ സൈന്യം തങ്ങളുടെ നഗരത്തിന്റെ നിയന്ത്രണവും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും ആരാണ് നഗരത്തെ ഇപ്പോൾ നയിക്കുന്നത് എന്നവർ അന്വേഷിക്കുകയാണ് എന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കെർസൺ നഗരത്തിൽ ഇതിനോടകം തന്നെ റഷ്യൻ സൈന്യം പെട്രോളിംഗ് തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി കൂടി അവർക്ക് അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകും എന്നാണ് റഷൂക്ക് വ്യക്തമാക്കുന്നത് തെക്കൻ ഉക്രൈനിയൻ നഗരങ്ങളായ കെർസൺ അതുപോലെ തന്നെ സ്പോർട്സ് ഹില എന്നിവിടങ്ങളിൽ ചില ഭാഗങ്ങൾ റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തി വരും ദിവസങ്ങൾ പീപ്പിൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്ന ഒരു വ്യാജ നടത്താൻ െന്നും്യ പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഉക്രൈൻ അധികാരികൾ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പാസ്പോർട്ടുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ അവരുടെ ചോദ്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തരം നൽകുക സ്വകാര്യ വിവരങ്ങൾ കൈമാറി നടക്കുമുള്ള കാര്യങ്ങളിൽ ഉക്രൈൻ ജനങ്ങൾ ഒഴിവായി നിൽക്കണമെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് അവിടുത്തെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത് അതേസമയം മാരിപ്പൂൾ നഗരത്തിന് പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ റഷ്യൻ സൈന്യം മൊത്തം ഒൻപതിനായിരം ഉക്രൈനുകളെ കുഴിമാടങ്ങളിലടക്കം ചെയ്തതായി മാരിയപ്പോൾ സിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം ടെലിഗ്രാം സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു ശെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ മൃതദേഹങ്ങൾ തുറമുഖ നഗരമായ മാരിയോപ്പൂളിൽ തങ്ങളുടെ ക്രൂരമായ യുദ്ധ കുറ്റകൃത്യങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി കുഴിച്ചു മൂടുന്നതിന് വേണ്ടി റഷ്യൻ സൈന്യം ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാക്സ് ആൻഡ് ടെക്നോളജീസ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ഇമേജറി പരിശോധിക്കുകയാണെങ്കിൽ ഉക്രൈൻ തുറമുഖ നഗരമായ മാരിയോപ്പൂളിൽ ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് മാൻഷു ഗ്രാമത്തിൽ നിലവിലുള്ള സെമിത്തേരിയുടെ വടക്ക് സ്ഥലത്ത് പുതിയ ശവക്കുഴികൾ പ്രത്യക്ഷപ്പെട്ടതും കാണാൻ കഴിയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്ക്രൈബ്